Hello friends, welcome back to my channel. Hello everyone, home petals lake so agadam. Apa inni njan vandittulla oru aloevera de oru video aitanu to. Apa namakku oru cheriya thaiya aloevera kitti kaniyale. Adin thanne namakku oru paadu thaigalu idu pole thick aayittu oru cheriya paathrathu thanne anengilum oru paadu thaigalu idu pole thick aayittu kittan vendittu adu pole nalla healthy aayittu nalla valiya leaf galokk undavanakke vendittulla oru cheriya oru tip aanu to idil parayunnathu. Nammada veettil namakku ennum thalavedana aayittulla oru waste aanu idinu vendittu nammal ubayogikkum. Upon Namala Arum, Chelapanamali, the Tire, Mindy Chaya, the Kalayuna, the Sambavanato. Upon the Matra Madi Vera, Unu Chayanda, either Namala, Aloevera Kit to Wood Kernan and Dangile, we reward the Tiger, Namkur Cheria, Tainane, we reward the Tiger, Dakir Kanima the Bolton, and Allah healthy eternal leaves, soccer, reward leaves, soccer Namka the Mana, Kitun Jayuta. അപ്പോൾ ഇത് കണ്ടാൽ ചാരത്തിനോട് സാമ്യം തോന്നുമെങ്കിലും ഇത് ചാരൊന്നും അല്ല ട്ടോ അതുപോലെ തന്നെ നമ്മൾ ഇത് ചേർത്ത് കൊടുക്കുമ്പോൾ പ്ലാന്റിന് നല്ല ഫാസ്റ്റ് ഗ്രോത്ത് ആണ് ട്ടോ ഉണ്ടാകുന്നത് വളരെ പെട്ടെന്ന് തന്നെ വളർന്നു വരും അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ഇത് കണ്ടില്ലേ ഈ ഒരു ചെടിക്കാണ് ട്ടോ ഞാൻ ആദ്യമായിട്ട് ഇത് പരീക്ഷിച്ച് നോക്കിയത് അപ്പോൾ ചെറിയൊരു തൈയ് ഒരു പോട്ടിലോട്ട് മാറ്റി നട്ടതാണ് ചെറിയൊരു പോട്ടായിരുന്നു ഒരു കുഞ്ഞു തൈയല്ലേ എന്ന് കരുതിയിട്ട് ഞാൻ അതിലോട്ട് മാറ്റി നട്ടതായിരുന്നു അപ്പോൾ അത് മാറ്റി നട്ട സമയത്ത് ഞാൻ ഒരു പരീക്ഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ അതിൽ ഇതുപോലെ കുറച്ച് ഈ ഒരു വേസ്റ്റ് ചേർത്ത് കൊടുത്തു ട്ടോ അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ അതിൽ നിന്ന് ഒരുപാട് തൈകൾ നമുക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു ആ പ്ലാന്റ് ഒരുപാട് വലുതാവുന്നതിന് മുന്നേ തന്നെ അതിൽ നിന്ന് തൈകൾ പൊട്ടിത്തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഇതിപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്ന സമയത്ത് എൻ്റെ കൈ തട്ടിയിട്ട് പൊട്ടിപ്പോകുന്നതാണ് കേട്ടോ അപ്പോൾ ഇതിന്മന്ന് ഒരുപാട് ലീഫ് ഞാൻ എടുത്തിട്ടുണ്ട് ഇതുകൊണ്ട് ഞാനൊരു ജെല്ലി ഉണ്ടാക്കിയിട്ടുണ്ട് നമ്മൾ വീട്ടിൽ തന്നെ നമുക്ക് ഓർഗാനിക് ആയിട്ട് ഉണ്ടാക്കി കെമിക്കലൊന്നും ചേർക്കാതെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ശരിക്കും ഫ്രഷ് ആയിട്ടുള്ളൊരു അലോവേര ജെല്ലി ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുമൊന്ന് കുറേ ലീഫ് എടുത്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു വീഡിയോ ഞാൻ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യാം കേട്ടോ അപ്പോൾ ഈ ഒരു പോട്ടിൽ മാത്രമാണ് കേട്ടോ ഞാൻ ഈ ഒരു വേസ്റ്റ് ചേർത്ത് പരീക്ഷണം നടത്തിയത് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ആ ഒരു റിസൾട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിൽ ഒരുപാട് തൈകൾ ഉണ്ടായിട്ടുണ്ട് ഇതിൽ നിന്ന് ഞാൻ കുറച്ച് തൈകളൊക്കെ ഇതിൽ ഒരുപാട് തിങ്ങി വന്നതുകൊണ്ട് തന്നെ കുറച്ച് തൈകൾ ഞാൻ ഇതൊന്ന് പറിച്ച് മാറ്റിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ നിന്ന് പറിച്ച രണ്ട് തൈകൾ ഞാൻ വേറൊരു ചെറിയ പോട്ടിൽ ഇവിടെ തന്നെ നട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിന് വലുതാവുന്നതിനനുസരിച്ച് പോട്ട് മാറ്റി കൊടുക്കാമെന്ന് കരുതിയിട്ട് വേറെ വലിയ പോട്ടില്ലായിരുന്നു അതുകൊണ്ട് ഇവിടുന്ന് രണ്ട് തൈകൾ പറിച്ചിട്ട് ഞാനൊരു കുഞ്ഞു പോട്ടിലേക്ക് മാറ്റി നട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിപ്പോൾ നട്ടിട്ട് ഒരു 10 ദിവസമൊക്കെ കഴിഞ്ഞിട്ടുണ്ട് എന്തായാലും റൂട്ടൊക്കെ നന്നായി വന്നിട്ടുണ്ട് അപ്പോൾ ഇതിനും അതുപോലെ തന്നെ ഇവിടെ വലിയ പോട്ടിൽ ഒരു വലിയ അലോവേര നിൽക്കുന്നുണ്ട് അതിനുമാണ് ഇപ്പോൾ ഞാൻ ഈ ഒരു വേസ്റ്റ് ചേർത്ത് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ ഇതിലിപ്പോൾ തൽക്കാലം ചേർക്കുന്നില്ല ഇതിൽ ആദ്യം ചേർത്തതാണ് അപ്പോൾ നമ്മൾ ഈ ഒരു വേസ്റ്റ് നമുക്കൊരു എന്താണ് മാസത്തിൽ ഒരു തവണയോ അതല്ലെങ്കിൽ 10-20 ദിവസം കൂടുന്ന സമയത്തൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ എന്തായാലും നമ്മൾ ഈ ചേർത്ത് കൊടുക്കുന്ന വേസ്റ്റ് എന്താണെന്ന് അറിയണ്ടേ അപ്പോൾ നമുക്ക് നോക്കാം അപ്പോൾ ടെറസിൽ നിന്നാണ് കേട്ടോ ഞാനിത് എടുക്കുന്നത് വേറെ ഒന്നുമല്ല പൂപ്പായലാണ് നമ്മുടെ ടെറസിൻ്റെ മുകളിലൊക്കെ ഉണ്ടാകുമല്ലോ അതുപോലെ മതിലിലൊക്കെ ഉണ്ടാകും ഒരു പായൽ ഇതുപോലെ കറുത്ത കളറിലായിട്ട് ഇങ്ങനെ ഉണങ്ങിക്കഴിഞ്ഞാൽ അത് നല്ല പൊടിയായിട്ട് കിടക്കുന്നുണ്ടാകും ഇനിയിപ്പോൾ പച്ചക്ക എടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇപ്പോൾ നല്ല വെയിലല്ലേ അതുകൊണ്ട് ഇവിടെ നന്നായിട്ട് ഉണങ്ങി കിടക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് എടുക്കാനും സുഖമാണ് അപ്പോൾ ഈ സംഭവം മിക്കവർക്കും ഒരു തലവേദന തന്നെ ആയിരിക്കും അല്ലേ എനിക്കിത് എന്നൊരു തലവേദനയാണ് കാരണം ഇത് ഏറ്റവും ടോപ്പിലാണ് ഇങ്ങനെയുള്ളത് ഈ ഒരു ഓപ്പൺ ടെറസ് ഉള്ളത് അതുകൊണ്ട് ഇങ്ങോട്ട് കയറാൻ തന്നെ നല്ല മടിയാണ് കേട്ടോ അപ്പോൾ അപ്സ്റ്റെയറും കഴിഞ്ഞിട്ട് ടാങ്കൊക്കെ ഇരിക്കുന്ന ഭാഗത്ത് മൂന്നാമത്തെ ഇതിലാണ് കേട്ടോ ഇതുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ രണ്ട് കോണിയൊക്കെ കയറേണ്ടത് കാര്യാലോചിക്കുമ്പോൾ ഇങ്ങോട്ട് കയറാൻ ഭയങ്കര മടിയാണ് അപ്പോൾ അതുകൊണ്ട് വല്ലപ്പോഴും കയറിയിട്ടാണ് ക്ലീൻ ചെയ്യാറൊക്കെ
അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കയറി വരുന്ന സമയത്ത് കുറേ ദിവസം കഴിഞ്ഞിട്ടാണല്ലോ പിന്നെ കയറി വരുന്നത്. അതുകൊണ്ട് ഇങ്ങനെ ഒരുപാട് പായലുണ്ടാകും ഇവിടുന്ന് അടിച്ച് വൃത്തിയാക്കി കളയാനായിട്ട്. അപ്പോൾ ഞാനിത് അടിച്ചിട്ട് കളയാറ് തന്നെ ആയിരുന്നു കേട്ടോ പതിവ്. പിന്നെയാണ് ഇത് മനസ്സിലായത്. അപ്പോൾ ഇത് ഈ അലോവേരക്ക് മാത്രമൊന്നുമല്ല, നമ്മൾ ഏത് ചെടികൾക്കും ഇത് ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ ഏത് ചെടികൾക്ക് ഇട്ട് കൊടുത്താലും നല്ലൊരു ഫെർട്ടിലൈസറാണ്. അപ്പോൾ അലോവേരക്ക് ഞാനൊന്ന് പരീക്ഷിച്ച് നോക്കിയതാണ്, അപ്പോൾ നല്ല റിസൾട്ടാണ് കേട്ടോ കണ്ടത്. അപ്പോൾ ഇത് ഞാൻ മുന്നേ വീഡിയോസിൽ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ, ഇങ്ങനെ പൂപ്പായലിട്ട് കൊടുത്താൽ അലോവേരക്ക് നല്ലതാണ്, ഇങ്ങനെ നല്ല ഫാസ്റ്റ് ഗ്രോത്താണ്, അതുപോലെ ഒരുപാട് തൈകൾ കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു പരീക്ഷണം നടത്തി നോക്കിയതാണ്. അപ്പോൾ എന്തായാലും സക്സസ് ആണ്, അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത് കേട്ടോ. അപ്പോൾ അറിയാത്തവരായിട്ടുണ്ടെങ്കിൽ ഹെൽപ്ഫുൾ ആവുമല്ലോ ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ. അപ്പോൾ എല്ലാവരും ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കുക കേട്ടോ ചെയ്ത് നോക്കിയിട്ട്. അപ്പോൾ ഇത് നമ്മൾ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ഈ മണ്ണ് ജസ്റ്റ് ഒന്ന് അളക്കിയിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ സെൻറ്ററിൽ ഇട്ട് കൊടുക്കാതെ ഇങ്ങനെ ഒരു അരികക്കൂടെ ഇട്ട് കൊടുക്കുക കേട്ടോ. അത് നമ്മൾ എന്ത് ഫെർട്ടിലൈസർ ചേർക്കുമ്പോഴും ശരിക്കും ഇങ്ങനെ കുറച്ച് അരികക്കൂടെ ഇട്ട് കൊടുക്കുന്നതായിരിക്കും നല്ലത്, ചെടിയുടെ മുരട്ടിലേക്ക് ഇട്ട് കൊടുക്കാതെ. എന്നിട്ട് ഈ മണ്ണ് ജസ്റ്റ് ഒന്നുകൂടെ മിക്സാക്കി കൊടുക്കുക. ഞാനിപ്പോൾ ഈ ഒരു വലിയ പോട്ടിലും അതുപോലെ തൈകൾ മാറ്റി നട്ട ചെറിയ പോട്ടിലും മാത്രമേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. മറ്റേതിൽ ഓൾറെഡി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ അതിൽ ചേർക്കാത്തത്. അപ്പോൾ ഈ അലോവേരയുടെ വേറൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, അതിൽ ഇതിൻ്റെ പോട്ടി മിക്സ് മാറ്റി നടുന്ന രീതിയൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവരൊക്കെ കണ്ട് നോക്കുക. അതിൽ രണ്ട് ഹോം മെയ്ഡ് ഫെർട്ടിലൈസറും കാണിക്കുന്നുണ്ട് അലോവേരയ്ക്ക് വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കുക, കണ്ടിട്ടില്ലാത്തവരൊന്ന് കണ്ട് നോക്കുക കേട്ടോ. അപ്പോൾ വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ കമൻസ് ആയിട്ട് അറിയിക്കാം കേട്ടോ. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോയുമായി നമുക്ക് കാണാം. അതുവരേക്കും എല്ലാവരോടും ബൈ, താങ്ക് യു.